ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് ചൊല്ല്. പക്ഷേ ചങ്ങാതി നന്നായിരിക്കണം. ദിലീപിന്റെ ഉറ്റ ചങ്ങാതിയാണ് നടിയെ ആക്രമിച്ച കേസിലെ VIP ശരത് ജി നായർ. പക്ഷേ ശരത് ജി നായർ ഇന്ന് ദിലീപിനെ ഒറ്റി. ഒറ്റിയെന്നാൽ നല്ല സുന്ദരമായി ഒറ്റി. ശരത്തിനെ ചോദ്യം ചെയ്തത് കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ശരത്തിനെ ചോദ്യം ചെയ്തത്. 6 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലിൽ ഉടനീളം ശരത്ത് കുറ്റം നിഷേധിച്ചു. 6 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിലെല്ലാം ഒരേ പല്ലവി തന്നെ ശരത്ത് ആവർത്തിച്ചു. അനുപല്ലവി ആവർത്തിച്ചില്ല. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടില്ല. നടിയെ ആക്രമിച്ച കാര്യം തനിക്കറിയില്ല. അതിൽ ദിലീപിന് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല. നടിയെ ആക്രമിച്ച സംഭവത്തിൽ തന്നെ ഉൾപ്പെടുത്തിയത് ബാലചന്ദ്രകുമാറാണ്. ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി കളവാണ്. താനും ദിലീപും തമ്മിലുള്ളത് സൗഹൃദം മാത്രമാണ്. സൗഹൃദത്തിനപ്പുറം ദിലീപുമായി ഒരു ബന്ധവുമില്ല. മാത്രമല്ല, നടിയെ ആക്രമിച്ചപ്പോൾ ദിലീപിനെ ആക്രമിച്ച സമയത്ത് ഒന്നും ദിലീപിനെ താൻ ബന്ധപ്പെട്ടിട്ടില്ല. ദിലീപിന് ആരുമായൊക്കെ ബന്ധമുണ്ടെന്ന് തനിക്ക് അറിയില്ല. ദിലീപിൻ്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ടുകൾ ഒരു സുഹൃത്തെന്ന നിലയിൽ ഉപരി മറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നും തനിക്കറിയില്ല. ഇതാണ് ശരത്ത് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത്. ഇതോടുകൂടി ശരത്ത് ബുദ്ധിപൂർവമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. മാപ്പുസാക്ഷിയാകാനുള്ള നീക്കം. ഈ കേസിലെ VIP ആരാണെന്ന് തലപുകഞ്ഞ് ചിന്തിച്ചിരിക്കുകയായിരുന്നു സിനിമാ പ്രേക്ഷകരും സിനിമാ പ്രേമികളും കേരളത്തിലെ ജനതയും ഒക്കെ. VIP ശരത് ജി നായർ തന്നെയാണെന്ന് തെളിഞ്ഞു. പക്ഷേ ശരത്ത് ഇന്ന് കൃത്യമായി ദിലീപിനെ ഒറ്റിക്കൊടുത്തു. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട് ചങ്ങാതി നന്നല്ല ദിലീപിൻ്റെ. അതുകൊണ്ട് ദിലീപിന് കണ്ണാടി വേണം. ദിവസവും കണ്ണാടി നോക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ ശരത് ജി നായരുടെ വെളിപ്പെടുത്തലിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിൽ 6 മണിക്കൂറും ഒരേ പല്ലവി തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ശരത്ത്. ശരത്തിന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു. അതുകൊണ്ട് വക്കീൽ നല്ല ഉപദേശമാണ് നൽകിയത്. ശരത്തിന് സ്വന്തമായി വക്കീലുണ്ടെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി അഭിഭാഷകരുടെ ഒരു നിര തന്നെയുണ്ട്. അതിൽ ഏതോ അഭിഭാഷകൻ അദ്ദേഹത്തോട് പറഞ്ഞു കാണും, കേസിൽ നിന്ന് ഊരണം, മാപ്പുസാക്ഷിയാകണം, അതിനുള്ള ശ്രമം നടത്തണം, അതിനുവേണ്ടിയാകണം താൻ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലെന്നും ബാലചന്ദ്ര കുമാറിൻ്റെ മൊഴി കളവാണെന്നും ദിലീപുമായുള്ളത് വെറും സൗഹൃദം മാത്രമാണെന്നും ഒക്കെ ശരത്ത് വെച്ച് കാച്ചിയത്. എന്തായാലും ശരത്തിൻ്റെ വാക്കുകൾ ദിലീപിന് തിരിച്ചടിയായിരിക്കുകയാണ്. മറ്റൊന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കമാണ്. ശരത്തിനെ ഒരു വശത്തും ദിലീപിനെ മറ്റൊരു വശത്തും. ദിലീപിനെ ആലുവ പോലീസ് ക്ലബിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. ശരത്തിനെ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. ഇരുവരെയും ഒരേ സമയം ചോദ്യം ചെയ്തു ക്രൈംബ്രാഞ്ച്. മാത്രമല്ല, ഇപ്പോൾ ബാലചന്ദ്രകുമാറിനെയും ദിലീപിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. അവിടെയും ക്രൈംബ്രാഞ്ച് അതിബുദ്ധിപരമായി കളിച്ചിരിക്കുന്നു. ഒരിക്കലും ദിലീപ് പ്രതീക്ഷിക്കാത്ത ഒന്നാണ് സംഭവിച്ചത്. ബാലചന്ദ്രകുമാർ വാദിയായ ബാലചന്ദ്രകുമാറും പ്രതിയായ ദിലീപും ഒരുമിച്ചിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യശരങ്ങളെ നേരിടുന്നു. ഇങ്ങനെ ഒരു തന്ത്രം ക്രൈംബ്രാഞ്ച് പയറ്റുമെന്ന് ദിലീപ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷകൾക്കപ്പുറമാണ് ദിലീപിൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. എന്തായാലും പ്രിയ സുഹൃത്ത്, ശരത്ത് ദിലീപിനെ ഒറ്റിയിരിക്കുന്നു. നന്നായി ഒറ്റിയിരിക്കുന്നു.